ഒരു ന്യൂ യൂട്യൂബ് ചാനലാണെങ്കിൽ 10-60 വീഡിയോകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ചാനലിലുള്ള ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സുകളൊക്കെ ചെയ്തു വയ്ക്കുക. പല ആൾക്കാരും 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചാനൽ സെറ്റിങ്സ് തന്നെ കറക്റ്റ് ആക്കുക. അതുകൊണ്ട് തന്നെ ആ ചാനലിലേക്ക് ഈസി ആയിട്ട് വരേണ്ട വ്യൂസ് ഒന്നും വരാതിരിക്കാൻ തന്നെ ഒരു കാരണമായി മാറും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ന്യൂ യൂട്യൂബ് ചാനലിൽ ചെയ്തു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ട്രിക്കുകളാണ് പറയുന്നത്. ഈ 2 ട്രിക്കുകളും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് വരേണ്ട വ്യൂസ് ആ പ്ലേലിസ്റ്റിലേക്ക് കറക്റ്റ് ആയിട്ട് വരും. സാധാരണയായിട്ട് ഒരു പുതിയ യൂട്യൂബ് ചാനലാണെങ്കിൽ ആ ചാനൽ പ്ലേലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കാറില്ല. അങ്ങനെ ആഡ് ചെയ്ത് വെച്ചാൽ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ 2-3 കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് പ്ലേലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കാറ്. ഇത് നമ്മുടെ ഈ ചാനലിൻ്റെ, അതായത് യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റുകളാണ്. ഇത് ഈ വീഡിയോ സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേലിസ്റ്റുകൾ കാണാൻ സാധിക്കും. ഈ പ്ലേലിസ്റ്റുകളൊക്കെ ഈ കണ്ടൻറ്റിൽ കൂടുതൽ സെർച്ച് വരുന്ന പ്ലേലിസ്റ്റുകളാണ്. ഇങ്ങനെ നിങ്ങളും നിങ്ങളുടെ ചാനലിൽ പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്ത് വെക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് മൊബൈലിൽ നമുക്ക് എങ്ങനെ പ്ലേലിസ്റ്റുകൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേലിസ്റ്റുകളിലേക്ക് വ്യൂസ് വരാനുള്ള 1-2 ട്രിക്കും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനുവേണ്ടി ഒരു ന്യൂ യൂട്യൂബ് ചാനലാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ മോസില്ല ഫയർഫോക്സ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഈ മോസില്ല ഫയർഫോക്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ യൂട്യൂബ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ചാനൽ അതിൽ സൈൻ ഇൻ ചെയ്യുക. അങ്ങനെ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇതിൻ്റെ തൊട്ടടിയിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു 3 ഡോട്ട് കാണാം. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഇത് ഓൺ ചെയ്യുക. ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണുന്ന പോലെ ഇതുപോലെ കാണിക്കും. ഇതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ലോഗോ കാണും. ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചാനൽ, യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈക്ക്ഡ് വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് മാത്രമാണ് കാണുക. അതായത് ഇത് നമ്മുടെ ഒരു ട്രയൽ ചാനലാണ്. ഇതിൽ നമ്മൾ പ്ലേലിസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത്തരം ഒരു പുതിയ ചാനലിൽ കാണിച്ചാൽ മാത്രമാണ് ന്യൂ യൂട്യൂബേഴ്സിന് അത് മനസ്സിലാവുള്ളൂ. ഈസി ആയിട്ട് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കസ്റ്റം ചാനൽ എന്ന ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ 3 ലൈനായിട്ട് കാണുന്നതാണ് ഈ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ. ഈ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും. ഞാൻ ഇതിലുള്ള പ്ലേലിസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കാണെങ്കിൽ അവിടെ ഒന്നും കാണിക്കില്ല. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ന്യൂ പ്ലേലിസ്റ്റ് എന്ന് കാണും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റിൽ എന്നും അതുപോലെ തന്നെ പ്രൈവറ്റ്, പബ്ലിക്, അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇതിലാണ് നമ്മൾ ആദ്യത്തെ ട്രിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഈ പ്ലേലിസ്റ്റിൻ്റെ നെയിം എന്നുള്ളത്. അതായത് ഓരോ കാറ്റഗറിയിലും വളരെയധികം സെർച്ചബിളുള്ള, ഓരോ ദിവസവും ഓരോ മനുഷ്യന്മാരും സെർച്ച് ചെയ്യുന്ന ആ ടേമാണ് നമ്മൾ പ്ലേലിസ്റ്റിൻ്റെ നെയിമായിട്ട് കൊടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കുക്കിംഗ് ചാനൽ എടുക്കുക. ആ കുക്കിംഗ് ചാനലാണെങ്കിൽ എല്ലാ ദിവസവും ഈവനിങ്ങിൽ പല ആൾക്കാരും ഈവനിങ് സ്നാക്സ് എന്ന് നമ്മൾക്ക് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഒരു അറിയുന്ന ഐറ്റം ആണെങ്കിലും അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് പല ആൾക്കാരും ഈവനിങ് സ്നാക്സ് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസ് മെച്ചപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആ പ്ലേലിസ്റ്റിലേക്ക് അതിൻ്റെ സെർച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാറ്റഗറിയിലും പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ ആ പ്ലേലിസ്റ്റുകൾ ഡെയിലി സെർച്ച് നടക്കുന്ന ടേംസുകൾ നമുക്ക് പ്ലേലിസ്റ്റിൻ്റെ നെയിമായിട്ട് വെക്കണം. ഓരോ കാറ്റഗറികളിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ അതിൽ ഫേസ് ബ്രൈറ്റനിങ് എല്ലാ ദിവസവും എല്ലാ ആൾക്കാരും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആർട്ട് ചാനലിൽ നോക്കുകയാണെങ്കിൽ കിഡ്സ് ഡ്രോയിങ് എല്ലാ ദിവസവും സെർച്ച് ചെയ്യുന്ന ഒരു ടേമാണ്. ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും എല്ലാ ദിവസവും സെർച്ച് വരാനുള്ള ആ ടേമിനെ, ആ വാക്കിനെടുത്ത് നമ്മൾ പ്ലേലിസ്റ്റിൻ്റെ നെയിമായിട്ട് കൊടുക്കണം. അതിനുശേഷം തൊട്ടടിയിൽ കാണുന്ന ഈ പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, അതുപോലെ തന്നെ പബ്ലിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ പബ്ലിക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം, ഇങ്ങനെ പബ്ലിക് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയി. ഈ ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റ് ഇതുപോലെ കാണിക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടിയിൽ ഒരു പെൻസിൽ ഐക്കണം കൂടി കാണിക്കേണ്ടത്. അവിടെ ഡിസ്ക്രിപ്ഷനാണ്. ഇവിടെയാണ് അടുത്ത ട്രിക്ക് ചെയ്യേണ്ടത്. അതായത് ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് 5000 വേർഡ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ, പ്ലേലിസ്റ്റിലുള്ള ഡിസ്ക്രിപ്ഷൻ ഒരിക്കലും ആഡ് ചെയ്യാറില്ല. ഈ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നത് എന്തിനാണ്, അത് എങ്ങനെയൊക്കെയുള്ള ടേംസ് ആണ് അതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം.
അതായത് നിങ്ങൾ ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിളിന് ഈവനിങ് സ്നാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചാനലിൽ ഏതൊക്കെ ഈവനിങ് സ്നാക്സ് ഉണ്ട്, ഈവനിങ് സ്നാക്സിൻ്റെ ഏതൊക്കെ വീഡിയോകളുണ്ട്, നിങ്ങളുടെ ചാനൽ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ ആ ചാനലിൽ ഏതൊക്കെ ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോകളുണ്ട്, അതിൻ്റെയൊക്കെ ടൈറ്റിലുകൾ നിങ്ങൾ കോപ്പി ചെയ്ത് ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതായത് ആ ടൈറ്റിലൊക്കെ സെർച്ച് വരുമ്പോൾ അത് ഈ പ്ലേലിസ്റ്റിലേക്ക് വരാം. അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോസ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങളുടെ പ്ലേലിസ്റ്റിലേക്കും വ്യൂസ് വരും. ഇനി നമുക്ക് പ്ലേലിസ്റ്റിലേക്ക് എങ്ങനെയാണ് വീഡിയോസ് ആഡ് ചെയ്യുക എന്ന് നോക്കാം. അതായത് ഒരു മൊബൈൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ സെക്ഷൻ എടുക്കുക. ഈ വീഡിയോ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ എല്ലാ വീഡിയോസും ആ പ്ലേലിസ്റ്റിലേക്ക് ഇടില്ല. ആ പ്ലേലിസ്റ്റിലേക്ക് ഇടാൻ പറ്റിയ വീഡിയോസ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഈവനിങ് സ്നാക്സ് ആണ്, ആ ഈവനിങ് സ്നാക്സുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ടു പ്ലേലിസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈവനിങ് സ്നാക്സ് എന്ന് കാണിക്കും. ഈ ഈവനിങ് സ്നാക്സ് എന്നുള്ള ഈ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈവനിങ് സ്നാക്സ് എന്നുള്ള ആ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ പ്ലേലിസ്റ്റ് എന്നുള്ള ഈ സെക്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈവനിങ് സ്നാക്സ് എന്നുള്ള ഈ പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ 60 ആണോ 100 ആണോ വീഡിയോകൾ ചെയ്തിട്ടുള്ള ആ വീഡിയോകളൊക്കെ ഇത്തരത്തിൽ നിങ്ങൾ സോർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്ലേലിസ്റ്റുകളിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ യൂട്യൂബ് ചാനലിലും പിന്നീട് നിങ്ങൾ അനലിറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ പ്ലേലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്ലേലിസ്റ്റ് വ്യൂവിൽ നിങ്ങൾക്ക് വ്യൂസ് വന്നേക്കുന്നത് കാണാൻ സാധിക്കും. അത് പെർസെൻറ്റേജിലാണ് കാണിക്കുന്നത്. വളരെ കുറച്ചാണെങ്കിലും, തുടക്കക്കാരാണെങ്കിൽ വളരെ കുറച്ചാണ് വരിക. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ചാനൽ വളരുന്നതിനനുസരിച്ച് കൂടുതൽ വ്യൂസ് വരുന്നത് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.